കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വീണ്ടും രാജി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും യു ഡി എഫിനും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു നേതാവ് കൂടി പാർട്ടി വിട്ടുപോയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സജി മഞ്ഞക്കടമ്പലിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇവരുടെ രാജി. സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പാർട്ടി വിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിൽ ചേരുകയും കൂടി ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു നേതാവിന്റെയും സഹപ്രവർത്തകരുടെയും ഈ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ജോജോ ജോസഫ് പാറക്കലും മൂന്നിലവ് പഞ്ചായത്തിലെ ഏതാനും പ്രവർത്തകരുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേർന്നത്. ജോസ് കെ മാണി പ്രവർത്തകർക്ക് അംഗത്വം നൽകുകയും ചെയ്തു. സജി മഞ്ഞക്കടമലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവരും രാജിവെച്ചിരിക്കുന്നത്. സജി മഞ്ഞക്കടമലിന്റെ രാജിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറികൾ വളരെ രൂക്ഷമായിരുന്നു. സജിക്ക് പിന്നാലെ തുടർന്നുകൊണ്ടിരിക്കുന്ന കൊഴിഞ്ഞുപോക്ക് കേരള കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മോൻസ് ജോസഫ് എംഎൽഎയുടെ പാർട്ടിയിലെ ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചത്. അതിനുശേഷം ഒരു രാജി കൂടി സംഭവിച്ചിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രസാദ് ഉരുളിക്കുന്നമായിരുന്നു പാർട്ടി വിട്ട് പോയത്. മോൻസ് ജോസഫ് കാരണമാണ് രാജിവെക്കുന്നത് എന്നായിരുന്നു പ്രസാദിന്റെയും പ്രതികരണം. സജിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു പ്രസാദ് ഉരുളിക്കുന്നം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉപേക്ഷിച്ചതും. മോൻസ് ജോസഫ് എംഎൽഎയുടെ പാർട്ടിയിലെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പ്രസാദ് ഉരുളിക്കുന്നം തന്നെ നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. സജി മഞ്ഞക്കടമ്പിലിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടായിരുന്നു പ്രസാദ് ഉരുളിക്കുന്നവും പാർട്ടി ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവശിഷ്ട മാണിക്കാരായി ജോസഫ് ഗ്രൂപ്പിൽ തുടരാനില്ല എന്നാണ് രാജിവെച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റായ സജി മഞ്ഞക്കടമ്പിലും വ്യക്തമാക്കിയത്. ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മുൻപ് സജി വ്യക്തമാക്കിയിരുന്നതുമാണ്. കെ എം മാണിയുടെ ഉറ്റ അനുയായിയായിരുന്നു അദ്ദേഹമെന്നും അതുപോലെ സി എഫ് ജോസഫ് ആവശ്യപ്പെട്ട പ്രകാരമാണ് പി ജെ ജോസഫിനൊപ്പം നിന്നതെന്നും മാണി വിഭാഗം എൽ ഡി എഫിൽ പോയപ്പോൾ പി ജെ ജോസഫിനെ ഇഷ്ടമായതുകൊണ്ട് യു ഡി എഫിൽ ഉറച്ചു നിന്നു എന്നുമായിരുന്നു സജി മുൻപ് വ്യക്തമാക്കിയിരുന്നത്. മാനസിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത്. അപമാനിതനായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ആലോചിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വരുമെന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ മുൻപ് പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ വികാരത്തിന് അടിമപ്പെട്ടെടുത്ത തീരുമാനമാണിതെന്നും സജി മഞ്ഞക്കടമ്പിൽ തിരികെ വന്നാൽ സ്വീകരിക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് ചെയർമാനായ പി ജെ ജോസഫ് ആ സമയത്ത് പ്രതികരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചത്. കൂടാതെ യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ പദവിയും അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സജിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും ആരെയും പിണക്കി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളും വ്യക്തമാക്കിയിരുന്നതാണ്. അതിനിടയിൽ തന്നെ സജി മഞ്ഞക്കടമ്പലിനെ പുകഴ്ത്തിക്കൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനും രംഗത്ത് വന്നിരുന്നതാണ്. വരുന്നവർക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് റോഷി വ്യക്തമാക്കിയിരുന്നു. സജി മികച്ച സംഘാടകനാണെന്നും രാഷ്ട്രീയക്കാരനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ച് സജി നിലപാടൊന്നും തന്നെ വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം തന്നെ കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജി മഞ്ഞക്കടമ്പലിന്റെ രാജി സജീവ ചർച്ചയായി നിലനിർത്താനായിരുന്നു എൽ ഡി എഫ് ശ്രമിച്ചിരുന്നത്.